ഇനി നമുക്ക് ദശകം 96 7-ാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം. ആദ്യ ശ്ലോകം വായിക്കാം. ജ്ഞാനായൈവാദിയത്നം മുനിരപവദതേ ബ്രഹ്മതത്വം തു ശൃണ്വൻ ഗാഢം ത്വത്പാദഭക്തിം ശരണമയതി യസ്തസ്യ മുക്തി കരാഗ്രേ ത്വത് ധ്യാനേപീഹ തുല്യാ പുനരസുകരത ചിത്തചാഞ്ചല്യഹേതോരഭ്യാസാദാശു ശക്യം തദപി വശയിതും ത്വത്കൃപാചാരുതാഭ്യാം. അപ്പൊ ഈ ശ്ലോകത്തിൽ എന്താ പറയണത് വെച്ചാല്, ഈ ജ്ഞാനയോഗത്തിലും ധ്യാനം വേണം, ഭക്തിയോഗത്തിലും ധ്യാനം വേണം. അപ്പൊ ധ്യാനം എന്നുള്ളത് എളുപ്പമായിട്ടുള്ള ഇതല്ല. ധ്യാനിക്കാൻ മനസ്സ് നിശ്ചലമായിട്ട് ധ്യാനിക്കണ, ഏകാഗ്രതയായിട്ട് നിർത്തണം. മനസ്സ് ചാടിക്കളിക്കുന്നതാണ്, സ്വഭാവം ചഞ്ചലാണ്. പക്ഷെ ഭക്തിയോട് കൂടിയിട്ടാണെങ്കിൽ, ഭക്തിയുള്ള ഒരാൾക്ക് ആ ധ്യാനം എളുപ്പാവും എന്നൊക്കെയാണ് മേൽപ്പത്തൂര് പറയുന്നത്. നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം. ജ്ഞാനായൈവാദിയത്നം മുനിരപവദതേ, ആദ്യം പദം പിരിക്കാം. ജ്ഞാനായ ഏവ അതിയത്നം, മൂന്ന് വാക്കാണ്. ജ്ഞാനായൈവാദിയത്നം എന്നുള്ളതിന് ജ്ഞാനായ ഏവ പറഞ്ഞാൽ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് മാത്രം, അതാണ് കേവല ജ്ഞാനത്തിന് വേണ്ടിയിട്ട് എന്നാണ്. അതായത് ഭക്തി ഇല്ലാണ്ട്, മോക്ഷം കിട്ടണം എന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലാണ്ട്, ജ്ഞാനത്തിന് വേണ്ടി മാത്രം. ശാസ്ത്രത്തിലത്തെ അറിവുകളൊക്കെ സമ്പാദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം വെച്ചിട്ട് അതിയത്നം പറഞ്ഞാൽ വല്ലാണ്ട് യത്നം ചെയ്യല്, വല്ലാണ്ട് പ്രയത്നം ചെയ്യല്. മുനിഹി അപവദതേ, മുനി എന്ന് പറഞ്ഞാൽ വ്യാസ മഹർഷി, അപവദത എന്ന് പറഞ്ഞാൽ അതിനെ തള്ളി പറയുന്നുണ്ട്, അതിനെ നിഷേധിക്കുന്നത്, അങ്ങനെ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് അപവദത, അതിനെ തള്ളി പറയുന്നുണ്ട്, വേണ്ട എന്ന് പറയുന്നുണ്ട്. അത് ജ്ഞാനത്തിന് മാത്രമായിട്ടുള്ള അതിയത്നത്തിനെയാണ് വ്യാസമുനി അപവദിക്കുന്നത്, തള്ളി പറയുന്നത്, മോശമായിട്ട് പറയണത് എന്ന്. അതെന്താ പറയണ വെച്ചാല്, ഈ വ്യാസമുനി മഹാഭാഗവതത്തില് ദശമസ്കന്ധത്തില് ബ്രഹ്മസ്തുതിയുടെ സന്ദർഭത്തിലൊക്കെ പറയുന്നുണ്ട്, ഈ അതായത് ഭക്തി ഒട്ടുമില്ലാണ്ട് ജ്ഞാനത്തിന് വേണ്ടിയിട്ട് മാത്രം വളരെ 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 ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തുപോലെയാണെന്ന് വ്യാസമുനി അവിടെ പറഞ്ഞത് വെച്ചാല്, ഈ പതിരെടുത്തിട്ട് കുത്താൻ പുറപ്പെട്ടു അരി കിട്ടാൻ വേണ്ടിയിട്ട്. എത്ര നേരം കുത്തിയാലും പതിരെ എന്ന് പറഞ്ഞാൽ ഉള്ളിലും നെന്മണി അരിമണി, ഉള്ളിലെ അരിമണി ഇല്ലാത്ത വെറും ഔമി മാത്രം എടുത്തിട്ട് എത്ര കുത്തിയാലും അതിന്ന് അരി കിട്ടില്ലല്ലോ, അതുപോലെയാണെന്ന്. ആ അധ്വാനമൊക്കെ വെറുതെ ആവുള്ളൂ, അതുപോലെയാണ് ഭക്തി ഇല്ലാണ്ട് ജ്ഞാനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ മേൽപ്പത്തൂര് എന്താ പറയണത് വെച്ചാല്, ഈ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് മാത്രം വല്ലാണ്ട് പ്രയത്നിക്കണതിനെ മാത്രമാണ് വ്യാസ മഹർഷി തള്ളി പറഞ്ഞിട്ടുള്ളത് എന്നാണ് ആദ്യത്തെ വരിയില്. ബ്രഹ്മതത്വം തു ശൃണ്വൻ ഗാഢം ത്വത്പാദ ഭക്തിം ശരണമയതിയ തസ്യ മുക്തി കരാഗ്രേ. അതെന്താണ് ബ്രഹ്മതത്വം തു ശൃണ്വൻ, ബ്രഹ്മതത്വത്തെ കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഗുരുമുഖത്തിൽ നിന്ന് ഗുരുവിൻ്റെ ഉപദേശങ്ങളും ഒക്കെ കേട്ട് ആ ബ്രഹ്മതത്വം, ബ്രഹ്മജ്ഞാനം എന്താണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ ഗാഢം ത്വത്പാദഭക്തിം ശരണമയതിയ എന്നാണ്. ഗാഢം പറഞ്ഞാൽ നല്ല ഉറപ്പോടെ, ഇളക്കമില്ലാതെ നല്ല ഉറപ്പില്, ത്വത്പാദഭക്തി ഇന്ദിരുവടിയുടെ പാദത്തിലുള്ള ഭക്തിയെ ശരണമയതിയ
യാ ശരണം മയതി, ആരാണോ ശരണം പ്രാപിക്കുന്നത്. തസ്യ മുക്തി കരാഗ്രേ, തസ്യ അവന്റെ മുക്തി മോക്ഷം കരാഗ്രേ കരതലത്തിലാണ്, ഉള്ളങ്കയിലാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്ക് മുക്തി ലഭിക്കല് വളരെ എളുപ്പമാണ് എന്നാണ്. ഉള്ളങ്കയിൽ എന്താ കരതല അമലകം എന്നൊക്കെ പറയൂല, ഉള്ളങ്കയിലുള്ള നെല്ലിക്ക പോലെ എളുപ്പമാണ്, വളരെ എളുപ്പമായി വസ്തുക്കളെ ലഭിക്കാൻ വളരെ എളുപ്പമുള്ളതിനെ പറയാറുണ്ട് അങ്ങനെ. ഉള്ളങ്കയിലാണ് എന്ന് പറഞ്ഞാൽ അത് കിട്ടാൻ അത്രയും എളുപ്പമാണ്, ഉള്ളങ്കയിലുള്ളത് നമുക്ക് എടുക്കാൻ ഏറ്റവും എളുപ്പമല്ലേ. അതുപോലെയാണ് ഈ ഗാഢമായിട്ട് ഭഗവാന്റെ ഭക്തിയെ ശരണം പ്രാപിച്ചിട്ട് നല്ല ഉറച്ച ഭക്തിയോട് കൂടിയിട്ട് ആരാണോ ഉള്ളത് അങ്ങനെയുള്ള ആൾക്ക് മുക്തി കരാഗ്രത്തിലാണ്, കരതലത്തിലാണ്, അത്ര എളുപ്പമാണ് എന്നാണ്. എന്നിട്ട് പിന്നെ പിന്നെ എന്താ മേൽപ്പത്തൂര് പറയുന്നത് വെച്ചാൽ, ത്വധ്യാനേപീഹ തുല്യ പുനരസുഖരത ചിത്തചാഞ്ചല്യ ഹേതോഹോ ത്വത് ധ്യാനേ അപി ഇഹ. ഇതൊക്കെ ചേർന്നിട്ടാണ് ത്വധ്യാനേപീഹ. ത്വത് ധ്യാനേ അപി പറഞ്ഞാൽ നിന്തിരുവടിയെ ധ്യാനിക്കുക എന്നുള്ള കാര്യത്തിലും ഇഹ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഭക്തിമാർഗത്തിലും തുല്യ പുനരസുഖരത പുനഃ പിന്നീട് അസുഖരത തുല്യ അസുഖരത പറഞ്ഞാൽ സുഖരത പറഞ്ഞാൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റല്ല, അതിൻ്റെ വിപരീതമാണ് അസുഖരത എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റായിക. അത് ഇവിടെ ഈ ഭക്തി മാർഗത്തിലും ഭഗവാനെ ധ്യാനിക്കുകയൊക്കെ വേണം, വെറും ജ്ഞാന യോഗത്തിലല്ല, ഭക്തി യോഗത്തിലും ഭഗവാനെ ധ്യാനിക്കുകയൊക്കെ വേണം. അപ്പോൾ ആ ധ്യാനത്തിലുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ടാ ധ്യാനത്തിലുള്ള ബുദ്ധിമുട്ട്? ചിത്ത ചാഞ്ചല്യ ഹേതോഹോ, ഈ ചിത്ത മനസ്സ്, ചാഞ്ചല്യം പറഞ്ഞ ഇളക്കം, മനസ്സിൻ്റെ ഇളക്കം ഹേതോഹോ, ഹേതു പറഞ്ഞ കാരണം, ചിത്ത ചാഞ്ചല്യ ഹേതോഹോ പറഞ്ഞാൽ മനസ്സിൻ്റെ ഇളക്കം കാരണം. അതായത് മനസ്സ് എപ്പോഴും ഒരു കുരങ്ങനെ പോലെയാണ് എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ, എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കും മനസ്സ്, ഒരേ വസ്തുവിൽ ഉറപ്പിച്ച് വളരെ നേരം ഒരുമിച്ച് നിർത്താൻ വളരെ പ്രയാസമാണ്, അങ്ങനെ ഉള്ളത് മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ ഇവിടെ എന്താ പറയണത് വെച്ചാല് ഈ ഇഹ ത്വധ്യാനേ അഭി പുനഃ, ഇവിടെ നിന്തിരുവടിയുടെ ധ്യാനത്തിലും എന്നാണ്. പിന്നെ അസുഖരത തുല്യ, എളുപ്പം ചെയ്യാൻ പറ്റായിക എന്നത് ഒരുപോലെയാണ്, അജ്ഞാന ജ്ഞാന സമ്പാദനത്തിലും ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഈ നിന്തിരുവടിയെ ധ്യാനിക്കുക എന്നുള്ളത് എളുപ്പമല്ല എന്നുള്ളത് ഒരുപോലെ ആണ് ഇവിടെയും ജ്ഞാനയോഗത്തിലും ഈ ഭക്തി യോഗത്തിലും. പക്ഷെ ഒരു മാറ്റം എന്താണെങ്കിൽ, ഭക്തി ഉള്ളവന് തത് അഭി ആ ധ്യാനവും ഭക്തിയുള്ളവന് ഈ ത്വത് കൃപാചാരുതാഭ്യാം എന്നുണ്ട്. അഭ്യാസാദ് ആശു ശക്യം തദപി വശയിതും ത്വത്കൃപാചാരുതാഭ്യാം. പിന്നെ എന്താ പറയുന്നത് വെച്ചാൽ ഈ ഭക്തി യോഗത്തിലും ആ ധ്യാനം എന്നുള്ളത് ഈ മനസ്സിന് മനസ്സിൻ്റെ ചാഞ്ചല്യം കാരണം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഒരേ വസ്തുവിൽ മനസ്സിനെ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്താൻ. പക്ഷേ അഭ്യാസാദ് ആശു ശക്യം, അഭ്യാസം കൊണ്ട് വേഗം സാധിക്കുന്നതാണ്. തദപി വശയിതു, തദപി പറഞ്ഞാൽ ആ ധ്യാനവും വശയിതു വശത്താക്കാൻ എന്നാണ്. അപ്പോ തദപി ആ ധ്യാനവും അഭ്യാസാത് അഭ്യാസം ചെയ്താൽ ആശു വശയിതും ശക്യം വേഗം വശത്താക്കാൻ സ്വാധീനത്തിലാക്കാൻ സാധിക്കുന്നതാണ്. എന്താണ് കാരണം? ഭക്തൻ
ത്വത്കൃപാചാരുതാഭ്യാം. ഒരു ഭക്തിയോട് കൂടിയിട്ടാണ് ആ ധ്യാനം ചെയ്യണതെങ്കിൽ ത്വത്കൃപാചാരുതാഭ്യാം, ത്വത്കൃപ ഭഗവാനെ നിന്തിരുവടിയുടെ കൃപ കൊണ്ടും, ചാരുതാഭ്യാം ആ ധ്യാനിക്കണ രൂപം ഭഗവാന്റെ രൂപമാണ്, അതിൻ്റെ ചാരുത കൊണ്ടും ഭഗവാന്റെ കൃപ കൊണ്ടും ആ ചാരുത കൊണ്ടും. ചാരുത എന്ന് പറഞ്ഞാൽ ഭംഗി. നമ്മൾ ഭഗവാന്റെ ഭംഗിയെ പറ്റിയിട്ട് നമ്മൾ എന്താ സൗന്ദര്യത്തരതോപി സുന്ദരതരം എന്നൊക്കെ പറഞ്ഞിട്ട് വിവരിച്ചിട്ടുണ്ടല്ലോ. ഭഗവാന്റെ ആ സ്വരൂപം ലോകത്തിലെ ഏറ്റവും സുന്ദരമായിട്ട് ഏതുണ്ടോ അതിനേക്കാൾ സുന്ദരതരമാണ് എന്നൊക്കെ മേൽപ്പത്തൂര് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൗന്ദര്യം കൊണ്ടും ഒക്കെ അപ്പം ഭഗവാന്റെ കൃപ ഉണ്ടാവണം, ധ്യാനം വേണ്ടതുപോലെ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഒരു ഭക്തി ഉള്ളവന് ഭഗവാന്റെ കൃപയും പിന്നെ ആ ഭഗവാന്റെ സ്വരൂപത്തിൻ്റെ മനോഹാരിതയും കൊണ്ടും പിന്നെ അപ്പോൾ ധ്യാനിക്കാൻ വളരെ എളുപ്പമാണ്. ഇത്ര ഭംഗിയുള്ള രൂപം ധ്യാനിക്കാൻ എളുപ്പമാണ്, അതിന് അഭ്യാസം കൂടിയായാലോ, നിരന്തരം പരിശീലിക്കും കൂടി ചെയ്യണം. അപ്പോൾ അത് ആ ധ്യാനം വളരെ വേഗം വശത്താക്കാൻ പറ്റും എന്നാണ് ഇതിൽ പറയണത്. അപ്പോൾ അന്വയായിട്ട് പറയുകയാണെങ്കിൽ, മുനിഹി ജ്ഞാനായ ഏവ അതിയത്നം അപവദതെ. മുനി പറഞ്ഞ വ്യാസ മുനി ജ്ഞാനായ ഏവ പറഞ്ഞാൽ കേവല ജ്ഞാനത്തിനായി കൊണ്ടുള്ള അതിയത്നം, തീവ്ര പ്രയത്നത്തെയാണ് അപവദത അവലപിക്കുന്നത്, നിഷേധിക്കുന്നത്. എന്നാൽ യഹ് ആരാണോ ബ്രഹ്മതത്വം ശൃണ്വൻ, ആ ബ്രഹ്മതത്വത്തിനെ ഗുരുമുഖത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി ഗാഢം ഉറപ്പോടെ, ത്വത്പാദഭക്തി ശരണം അയതി, നിന്തിരുവടിയുടെ പാദഭക്തിയെ ഉറപ്പോടെ ശരണം പ്രാപിക്കുന്നുവോ, സസ്യ കരാഗ്രേ മുക്തി, അങ്ങനെയുള്ളവന് പിന്നെ കൈയിൻ്റെ ഉള്ളിലാണ് മുക്തി, മോക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവന് പിന്നെ മോക്ഷം കിട്ടൽ വളരെ എളുപ്പമായി അതാണ്. എന്നിട്ട് ചിത്ത ചാഞ്ചല്യ ഹേതോഹോ പറഞ്ഞാൽ ചിത്തത്തിൻ്റെ മനസ്സിൻ്റെ ചാഞ്ചല്യം, ഇളക്കം, അസ്ഥിരത കാരണം. അതായത് മനസ്സ് ഒരേ സ്ഥലത്ത് കുറേ നേരം ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായതുകൊണ്ട് മനസ്സിൻ്റെ ആ ചാഞ്ചല്യ സ്വഭാവം കാരണം ഇഹ ത്വധ്യാനേ അഭി ഈ നിന്തിരുവടിയുടെ ധ്യാനത്തിലും പുനഃ അസുഖരത തുല്യ. ആ അസുഖരത എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കായിക, ധ്യാനം എളുപ്പം അല്ലാണ്ട് അവല് അത് ഇവിടെയും തുല്യ ഒരുപോലെയാണ്. ജ്ഞാനയോഗത്തിലും ഉള്ളതുപോലെ തന്നെ ബുദ്ധിമുട്ടാണ് ഇവിടെയും ഭഗവാനെ ധ്യാനിക്കല് ഈ മനസ്സിൻ്റെ ചാഞ്ചല്യം കൊണ്ട്. പക്ഷേ ഭക്തിയോടുകൂടിയുള്ള ആളാണെങ്കിൽ തത് അപി ആ ധ്യാനവും ത്വത് കൃപാചാരുതാഭ്യാം നിന്തിരുവടിയുടെ ത്വത് പറഞ്ഞ നിന്തിരുവടിയുടെ കൃപാചാരുതാഭ്യാം ദയ കൊണ്ടും സൗന്ദര്യം കൊണ്ടും അഭ്യാസാത് പരിശീലനം കൊണ്ടും. ആരാണോ ധ്യാനം ചെയ്യുന്നത് ആ ആളുടെ പരിശീലനം ധ്യാന അഭ്യാസം കൊണ്ടും ആശു വശയിതും ശക്യം വളരെ വേഗം സ്വായത്തമാക്കാൻ സാധിക്കും, സ്വാധീനമാക്കാൻ സാധിക്കുന്നതുമാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് ഭക്തി ഇല്ലാണ്ട് അറിവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എത്ര പ്രയത്നിച്ചിട്ടും ഒരു കാര്യമില്ല, ഒരിക്കലും മോക്ഷത്തിലെത്തില്ല. പക്ഷെ ഭക്തിയോട് കൂടിയിട്ടുള്ള അറിവ് ജ്ഞാന സമ്പാദനം അത് വേഗം മോക്ഷത്തിലേക്ക് നയിക്കുന്നു. കാരണം ഭക്തിയുള്ളവന് ആ ഭഗവാന്റെ കൃപയുമുണ്ട്, പിന്നെ ഭഗവാന്റെ ആ അതിമനോഹരമായ രൂപവും ധ്യാനിക്കാൻ എളുപ്പമാണ്. അതിങ്ങനെ പരിശീലനം കൊണ്ട് വീണ്ടും വീണ്ടുമുള്ള അഭ്യാസം കൊണ്ട് ആ ധ്യാനം ചെയ്യൽ
വളരെ വേഗം സ്വായത്തമാകും. അങ്ങനെ ധ്യാനം വളരെ വേഗം അങ്ങോട്ട് സ്വായത്തമായിച്ചാൽ പിന്നെ ധ്യാനമാർഗത്തിൽ കൂടി വേഗം ആ മോക്ഷത്തിൽ എത്തലും വളരെ എളുപ്പമാണ്. അപ്പൊ ഭക്തിയോട് കൂടിയിട്ടാണെങ്കിൽ ജ്ഞാനത്തിൽ കൂടി ഭഗവാനെ പ്രാപിക്കല് എളുപ്പമാണ്. ഭക്തി ഇല്ലാത്ത ജ്ഞാനം ഈ പതിര് കുത്തി കുത്തി അരി എടുക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ഒരു വെറും വ്യർത്ഥ ശ്രമമാണ് എന്നാണ് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തില് പറയണത്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ജ്ഞാനായൈവാദിയത്നം മുനിരപവദതേ ബ്രഹ്മതത്വം തുശൃണ്വൻ ഗാഢം ത്വത്പാദഭക്തിം ശരണമയതി യസ്തസ്യ മുക്തി കരാഗ്രേ ത്വധ്യാനേപീഹതുല്യ പുനരസുകരത ചിത്തചാഞ്ചല്യഹേതോരഭ്യാസാദാശു ശക്യം തദപി വശയിതും ത്വത്കൃപാചാരുതാഭ്യാം അഭ്യാം.